വേണ്ട, എന്റെ കയ്യിലുണ്ട്. അത് പറ്റില്ല, താറയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നാണ് അച്ഛൻ എഴുതിയിട്ടുള്ളത്. ബാക്കി ഞാൻ വെച്ചോടെ. ശരി സർ. വരാത് മ്യൂസിക് ഡയറക്ടർ വർമ്മ താമസിക്കുന്നത് ഇവിടെയാണോ? അയാളെ മോളിലാ. ഈ ബോർഡ് കാണുന്നവരൊക്കെ വിചാരിക്കും ഞങ്ങൾ ഒന്നിച്ചാ താമസിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. അതിനെന്താ, സമയം കിടക്കുന്നല്ലേ ഉള്ളൂ. വർമ്മയുടെ ഒരു ഫാനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ എന്ത് ഹിറ്റാണെന്നോ നാട്ടിൽ. അവിടെ ഹിന്ദി സിനിമ ഇറങ്ങാറില്ലായിരിക്കും. രാധ യാത്ര ക്ഷീണിച്ചതല്ലേ, ഒന്ന് കുളിച്ച് ഡ്രസ്സല്ല മാറ്റേ. വരൂ വരൂ. നല്ല വീട്. 600 രൂപ വാടകയാ. പകുതി ഞാനും പകുതി ഇവനും കൊടുക്കുന്നത്. നീ പോയി രാധയ്ക്ക് ഒരു ചായ ഉണ്ടാക്ക. രാധ ഇരിക്ക. നമ്മുടെ അമ്പലക്കുളത്തിൽ എങ്ങനെ, വെള്ളമൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ നാട്ടി വന്നാല് അമ്പലക്കുളത്തിലാ കുളിക്കുക. ഒരു രണ്ടു നേരം മുങ്ങിക്കുളിക്കാന്ന് വെച്ചാൽ അതിന്റെ ഒരു സുഖം ഒന്ന് വേറെയാ. എടാ, നീ ആ ചായപ്പൊടി പഞ്ചാര എവിടെ വെച്ചത്? അലമാരിക്കകത്ത് കാണും. ഞാൻ അവിടെ എല്ലാം നോക്കി, നീ ഒന്നെടുത്ത. ദിവസം ചായയുടെ ഏർപ്പാട് വിനായതുകൊണ്ട് ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. വരാൻ വരാനോ? ആ ഞാനൊന്ന് എടുത്തു കൊടുത്തിട്ടില്ല. ഞാനാണ് സി ഡി വർമ്മ. നമസ്കാരം, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇരിക്കൂ ഇരിക്കൂ. എന്റെ അസിസ്റ്റന്റ് പിന്നെ എന്താ, രാജമാണിക്യം. രാജമാണിക്യം പറഞ്ഞു എന്റെ പാട്ടുകളെ കുറിച്ച് ബോധമുള്ള ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. പാട്ട് ഇഷ്ടാണോ? അതെ. പഠിച്ചിട്ടുണ്ടോ? വർമ്മ സാറ് ചോദിച്ചത് സംഗീതം പഠിച്ചിട്ടുണ്ടോന്നാ. സംഗീതം പഠിച്ചിട്ടില്ല, എങ്കിലും കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ശരി. ആ ചായ ഒന്നുമല്ലോ. രാധ കുടിക്കൂ. ചായ കുടിക്കൂ. ഞാൻ ആ സമയത്തൊന്നും കഴിക്കാറില്ല. അതെ. പിന്നെ ഈ കുട്ടി തന്നോണ്ട് കഴിക്കാം. നിങ്ങൾക്ക് വേണ്ടേ? ഞങ്ങള് ചായ കുടിച്ചതാ. രണ്ട് ഹിന്ദി പടത്തിനും പുറമാജിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. പത്രത്തിൽ വായിച്ചിരിക്കും. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എനിക്കൊരു റെക്കോർഡിംഗ് കാണണമെന്നുണ്ട്. ഞാൻ കൊണ്ടുവല്ലോ. വരാതെ രാധ കുളിക്കാൻ നോക്ക്. വർമാജിക്കും തിരക്കുണ്ടാവും. അതെ. ഞാനൊന്ന് പോയി കുളിച്ചു വരട്ടെ. നമുക്ക് ഇനിയും കാണാമല്ലോ. വരും.